നമസ്കാരം. മുൻ പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ സുനിൽ ജാഖർ ബിജെപിയിൽ ചേർന്നു. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ സാന്നിധ്യത്തിലാണ് പാർട്ടി പ്രവേശം. കഴിഞ്ഞ ദിവസമായിരുന്നു ജാഖർ കോൺഗ്രസ് വിട്ടത്. ഇതോടെ അദ്ദേഹം ബിജെപിയിലേക്കുള്ള അഭ്യൂഹം ശക്തമായിരുന്നു. എന്റെ കുടുംബത്തിലെ മൂന്ന് തലമുറകൾ കോൺഗ്രസ് പാർട്ടിയെ സേവിച്ചവരാണ്. പഞ്ചാബിലെ ദേശീയത, ഐക്യം, സാഹോദര്യം എന്നീ വിഷയങ്ങളിലുള്ള കോൺഗ്രസ് നിലപാടിന്റെ പേരിൽ പാർട്ടിയുമായുള്ള 50 വർഷത്തെ ബന്ധം ഞാൻ ഇന്ന് അവസാനിപ്പിച്ചു. ബിജെപി പാർട്ടി ആസ്ഥാനത്ത് വെച്ച് സുനിൽ ജാഖർ പറഞ്ഞു. വിഭജന രാഷ്ട്രീയത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചതിനാണ് എനിക്ക് കോൺഗ്രസിൽ നിന്നും പുറത്തു പോകേണ്ടതായി വന്നത്. ഒരു പാർട്ടി അതിന്റെ മൂല്യങ്ങളിൽ നിന്നും തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ ആ പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതാണ് ഉചിതം. ജാഖർ കൂട്ടിച്ചേർത്തു. മികച്ച പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയത്തിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത നേതാവാണ് സുനിൽ ജാഖർ. പഞ്ചാബിൽ ബിജെപിയെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും. ജാഖറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ പറഞ്ഞു. അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിൽ സുരക്ഷയെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അത്തരം ശക്തികളെ പരാജയപ്പെടുത്താൻ ദേശീയതയിൽ ഉറച്ച വിശ്വാസമുള്ള നേതാക്കളെ ബിജെപി സ്വാഗതം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസ് നേതൃത്വവുമായി അകന്നു കഴിയുകയായിരുന്നു സുനിൽ ജാഖർ. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നിയെ വിമർശിച്ചതിന്റെ പേരിൽ സുനിൽ ജാഖറിന് കോൺഗ്രസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നോട്ടീസിന് ജാഖർ വിശദീകരണം നൽകിയിരുന്നില്ല. ഇതോടെ അച്ചടക്ക സമിതിയുടെ നിർദ്ദേശപ്രകാരം സുനിൽ ജാഖറിനെ പാർട്ടി നേതൃത്വം അടുത്ത 2 വർഷത്തേക്ക് എല്ലാ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തിനെ നേതൃത്വം നീക്കിയിരുന്നു. തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി അദ്ദേഹം കോൺഗ്രസിൽ നിന്നും രാജിവെക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിൽ ഇരുന്നുകൊണ്ട് പഞ്ചാബിലെ പാർട്ടി നശിപ്പിക്കുകയാണ്, ഈ അവസ്ഥയിൽ മുന്നോട്ട് പോവാനാവില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാജി. ഗുഡ് ബൈ, ഗുഡ് ലക്ക് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുനിൽ ജാഖറിന്റെ കോൺഗ്രസിൽ നിന്നുള്ള പടിയിറക്കം. അതേസമയം കോൺഗ്രസിൽ നിന്നും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് ഇപ്പോഴും. ജാഖറിന് പിന്നാലെ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ നിന്നും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഹാർദിക്കിന്റെ രാജി. ഉടൻ തന്നെ അദ്ദേഹം ബിജെപിയിൽ ചേർന്നേക്കുമെന്നാണ് സൂചനകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹാർദിക്കിന്റെ രാജി കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ കോൺഗ്രസ് മുന്നേറ്റത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു ഹാർദിക്. അതേസമയം നേതാക്കളുടെ ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.